നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ അതിശക്തമായ ആക്രമണം തുടർന്ന് ഇസ്രയേൽ മരണം എണ്ണായിരം കടന്നെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് ആശയവിനിമയ സംവിധാനങ്ങൾ താറുമാറായ ഗാസയിൽ നിന്ന് പരിമിതമായ വിവരങ്ങൾ മാത്രമാണിപ്പോൾ പുറം ലോകത്തേക്ക് വരുന്നത് യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കമായെന്നും ഇത് ദൈർഘ്യമേറിയതും കഠിനമായതായിരിക്കുമെന്നുമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി പറയുന്നത് ശത്രുവിനെ താഴെ നിന്നും മുകളിൽ നിന്നും നേരിടും എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന നിലപാടിൽ നിന്ന് ഒരിഞ്ചു പോലും ഇസ്രയേൽ പിന്നോട്ട് മാറുന്നില്ല നീണ്ടതും പ്രയാസമേറിയതുമായ സൈനിക നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി ടെൽഅീവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി ഹമാസ് തടവിലാക്കിയവരുടെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു വാർത്താ സമ്മേളനം ബന്ദികളെ മോചിപ്പിക്കാൻ എല്ലാ ശ്രമവും തുടരുമെന്ന് പറയുമ്പോഴും ഇപ്പോഴത്തെ ആക്രമണം ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുന്നു എന്ന ആശങ്ക അവരുടെ ഉറ്റവർക്കുണ്ട് ആക്രമണം കടിപ്പിച്ചാൽ ഹമാസ് ബന്ദികളുടെ മോചനത്തിന് നിർബന്ധിതരാകുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുടെ വിശദീകരണം പക്ഷേ ഇത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് കണ്ടറിയണം ഇസ്രയേൽ ജയിലിലുള്ള പലസ്തീനികളെ മോചിപ്പിച്ചാൽ ബന്ദികളെ വിട്ടു നൽകാമെന്ന് ഹമാസ് അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇങ്ങനെ ഒരു കൈമാറ്റത്തെ യുദ്ധകാല ക്യാബിനറ്റിൽ ചർച്ച നടന്നതായി പ്രധാനമന്ത്രി സ്ഥിരീകരിക്കുകയും ചെയ്തു ഖത്തറിന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ചകൾ തുടരുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട് മൊബൈൽ നെറ്റ്വർക്കും ഇന്റർനെറ്റും അടക്കം ആശയവിനിമയ സംവിധാനങ്ങളെല്ലാം പ്രവർത്തനരഹിതമായതോടെ എല്ലാ അർത്ഥത്തിലും ഗാസ ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടിരിക്കുകയാണ് കിഴക്കൻ ഗാസയിലും വടക്കൻ ഗാസയിലും ശക്തമായ ബോംബിംഗ് നടന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുവരെ എട്ടായിരത്തോളം ഗാസ നിവാസികൾ കൊല്ലപ്പെട്ടു ഇരുപതിനായിരത്തോളം പേർക്ക് പരിക്കേറ്റു ആയിരത്തി അഞ്ഞൂറിനടുത്ത ആളുകളെ കാണുവാനില്ല ഇങ്ങനെ ഗാസയെ തീർത്ത് ഒറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ യുദ്ധമുറ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്